ഈ സീസണിലെ ആർ സി ബിയുടെ തേരോട്ടത്തിന് ഇന്നലത്തെ കളിയിലെ തോൽവിയോടെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. മറ്റു സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാമാന്യം നല്ലൊരു ടീമിനെയാണ് ഇത്തവണ ആർ സി ബിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനമാണ് ബാംഗ്ലൂർ നടത്തിയതും. പക്ഷേ ബാംഗ്ലൂർ ഫാൻസിൻ്റെ കപ്പ് മോഹം ഈ സീസണിലും നിർഭാഗ്യവശാൽ പൊലിഞ്ഞിരിക്കുകയാണ്. ഭാഗ്യത്തിൻ്റെ കൂടി പിൻബലത്തോടെയാണ് ആർ സി ബി ഇത്തവണ പ്ലേ ഓഫിലേക്ക് കടന്നത്. എന്നാൽ ആ ഭാഗ്യം അവരെ രണ്ടാം ക്വാളിഫയറിൽ തുണച്ചില്ല. രാജസ്ഥാനോട് വമ്പൻ തോൽവിയാണ് ഇന്നലെ ആർ സി ബി നേരിട്ടത്. ബാംഗ്ലൂർ ക്യാപ്റ്റൻ ഡുപ്ലെസിയുടെ പോസ്റ്റ് മാച്ച് ടോക്കിൻ്റെ വിശകലനമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇത്തരം വിശേഷങ്ങൾ തുടർന്ന് പറയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തോൽവിയിലും മാത്രം മ്ലാനവതനായല്ല ഡുപ്ലെസി ചോദ്യങ്ങൾ നേരിട്ടത്. തങ്ങൾ ബാറ്റിംഗ് കഴിഞ്ഞ് ഡഗ്ഔട്ടിലേക്ക് പോയപ്പോഴേ അല്പം റൺസ് കുറവാണെന്ന് തോന്നിയിരുന്നുവെന്ന് ഡുപ്ലെസി തുറന്നു പറഞ്ഞു. ആദ്യ 3-4 ഓവറുകൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നെന്നും ബോളിന് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ 6 ഓവറുകൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന പോലെ തോന്നിപ്പിച്ചെങ്കിലും 180 റൺസ് എടുത്തിരുന്നെങ്കിൽ തങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നും അദ്ദേഹം വിലയിരുത്തി. മറ്റു വിക്കറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അല്പം വേഗമേറിയ പിച്ചായിരുന്നു ഇതെന്നും എന്നാൽ മത്സരം പുരോഗമിച്ചപ്പോൾ വേഗം കുറഞ്ഞുവെന്നും ഡുപ്ലെസി പറഞ്ഞു. ആർ സി ബി സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു സീസൺ ആയിരുന്നുവെന്നും ടീമിൻ്റെ ഇതുവരെയുള്ള നേട്ടത്തിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം ആർ സി ബി ഫാൻസിനോട് നന്ദി പറയുകയും ചെയ്തു. തൻ്റെ ആദ്യ സീസണാണ് ഇതെന്നും ഹർഷൽ കാർത്തിക് എന്നിവർ മികച്ച രീതിയിൽ കളിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ മത്സരത്തിൻ്റെ റിസൾട്ടിൽ താൻ നിരാശനാണെന്നും എന്നാൽ രാജസ്ഥാനെ പോലെ ഒരു മികച്ച ടീമുമായാണ് തങ്ങൾ ഏറ്റുമുട്ടിയെന്നും തങ്ങളെക്കാൾ അവരാണ് വിജയം അറിയിച്ചതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഇന്ത്യയിൽ ടീമിനും താരങ്ങൾക്കും ലഭിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും അദ്ദേഹം പ്രത്യേകം നന്ദി പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മഹത്വമാണതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവതാരങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ യുവതാരങ്ങൾ ആർ സി ബിയിൽ നിരവധിയായി ഉണ്ടെന്നും ഒരു 3 വർഷത്തെ പ്ലാൻ കൊണ്ട് അവരെല്ലാം സൂപ്പർ താരങ്ങളാക്കാൻ ടീമിന് കഴിയുമെന്നും രജതിനെ പോലെയുള്ള താരങ്ങൾക്ക് ടീമിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ടീമിൻ്റെ ഭാവി വളരെ ശോഭനമാണെന്നും ഐ പി എല്ലിന് ശേഷം 3 ഇൻ്റർനാഷണൽ ടീമുകൾ ഇറക്കാനും മാത്രം യുവതാരങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആർ സി ബിയുടെ ഫാൻ സപ്പോർട്ടിനെയും അദ്ദേഹം പുകഴ്ത്തി. വളരെ ഇമോഷണലായാണ് ഓരോ മത്സരവും ഫാൻസ് കാണുന്നതെന്നും ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഇന്ത്യയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണനയും സ്നേഹവും വളരെ വലുതാണെന്നും പറഞ്ഞ അദ്ദേഹം ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്തായാലും ഇത്തവണ ഒട്ടേറെ പുതിയ താരങ്ങളെ അണിയർത്തി ആർ സി ബി നടത്തിയ പരീക്ഷണം ഏറെക്കുറെ വിജയിച്ചിരിക്കുകയാണ്. ഐ പി എൽ ട്രോഫിയിൽ മുത്തമിടാൻ സാധിച്ചില്ലെങ്കിലും ക്വാളിഫയർ കളിക്കാൻ അവർക്കായത് വലിയൊരു നേട്ടം തന്നെയാണ്. ഡുപ്ലെസി പറഞ്ഞ പോലെ ഒരു 3 വർഷത്തെ ഭാവിയിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാൻ ആർ സി ബി നടപ്പാക്കുകയാണെങ്കിൽ മികച്ചൊരു ടീമിനെ തന്നെ ഇനിയുള്ള സീസണിൽ ഇറക്കാൻ ആർ സി ബിക്കും സാധിക്കും. അടുത്ത സീസണിൽ ആർ സി ബി ഏതൊക്കെ താരങ്ങളെയാവും കഴിവിടുക? ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.